എന്താടാ ശോകം അടിച്ചിരിക്കുന്ന? നാളെ പോണം. പോണല്ലോ, ടിക്കറ്റ് ഒക്കെ എടുത്തല്ലേ. പിന്നെ നല്ലൊരു ജോലി ഇവിടെ ഉണ്ടല്ലോ, പോകാതിരിക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് പോവാൻ തോന്നുന്നില്ല. നിന്നെ വിടാൻ എനിക്കും താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ പോയല്ലേ പറ്റുള്ളൂ. പിന്നെ ഇതും ഒരു രസമുള്ള ഒരു അനുഭൂതി അല്ലേ, നീ അവിടെ പോകുന്നു, നിന്റെ കോള് വെയിറ്റ് ചെയ്ത് ഞാനിരിക്കുന്നു, അപ്പം അതൊരു സുഖമുള്ള ഉറപ്പാണല്ലേ. ഞാൻ കാര്യം പറയട്ടെ, ഞാൻ പോകും, എന്നിട്ട് ജോലി റിസൈൻ ചെയ്തിട്ട് തിരിച്ചു വരണം. എന്താ പറ്റി? എനിക്ക് പോവാൻ തോന്നുന്നില്ല. പോയിട്ട് ലീവ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറന്ന് വരുമല്ലോ. പെട്ടെന്നൊന്നും വരില്ല, നമുക്ക് സമയം. വിഷമിക്ക, കരയാണോ? കരഞ്ഞ് ചുമ്മാ ഒരു അസുഖം ഉണ്ടാക്കി വെക്കല്ലോ കേട്ടോ, കിടന്നോ. സൂര്യ അവിടെ പോ. ഞാൻ അവിടെ പോവാ, ഞാൻ ഇവിടെ ഇരുന്നല്ലോ. നീ കിടന്നു ഇരിക്കണ്ട, ഇരിക്കണ്ട, ഞാൻ പോയി കിടക്കാം. വിഷമിക്കണ്ട കേട്ടോ, ഉറങ്ങി ഞാൻ ഇങ്ങനെ ഇരുന്നോളാം. ഹലോ. ആ ഇത്തവണ അവിടെ എത്തിയിട്ട് വിളിച്ചല്ലോ. ആ വിളിക്കാണ്ടിരിക്കാൻ പറ്റുമോ? അതെന്താ? ഇവിടെ നിനക്ക് സൂര്യയോട് സംസാരിക്കണമെന്ന്. ഞാൻ ഫോൺ കൊടുക്കാമേ. ആ കൊടുക്ക. ആ ആന്റി പറ. മോനെ, ഞാൻ നിന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. എന്റെ മീരമോളുടെ മരണത്തിന് കാരണക്കാരൻ നീയാണെന്ന് അറിഞ്ഞപ്പോ സോറി. ഏയ്യാ, അത് സാറില്ല, അത് പോട്ടെ, അത് വിട്ടേക്ക്. നാട്ടിൽ വരുമ്പോ ഞാൻ വരുന്നുണ്ട് കാണാൻ. ആ ഉറപ്പായിട്ടും വരണം. ആ ഞാൻ മോൾക്ക് കൊടുക്കാം. ശരി. ശരിയാ, മീരയുടെ മരണശേഷം ആന്റിക്ക് ആകെ ഉള്ളൊരു ആശ്വാസം ഞാനാ. ഞാനിവിടെ വരുമ്പോഴാ ആന്റി ഇങ്ങനൊന്ന് ഓക്കെ ആവുന്നത്. ആ അതൊക്കെ പോട്ടെ, ഇനി ഞാൻ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെറുതെ. അല്ല സാറിപ്പോ എവിടാ? ഓഫീസിലോട്ട് വന്നു. ഓ, ഞാൻ കോള് വെക്കണമായിരിക്കും. വേണ്ടി നീ സംസാരിക്കേ. വേണ്ട വേണ്ട, ഡ്രൈവ് ചെയ്യല്ലേ, ഞാൻ പിന്നെ വിളിക്കാം. എടി ഞാൻ ബ്ലൂടൂത്തിലാ, നീ സംസാരിച്ചോ. വേണ്ട, കോൾ കട്ട് ചെയ്തോ. അതിനു മുമ്പ് ഞാനൊരു കൂട്ടം തന്നേക്കാം. അയ്യടാ, ശരി ശരി. അപ്പൊ തിരിച്ചിരുന്നില്ലേ? ഇല്ല. പിന്നെയാണ് നീ പലിശ ചേർത്ത് തരണ്ടവരും. എന്നാ പിന്നെ ഇപ്പൊ തന്നേക്കാം. വേണ്ട, പിന്നെ ഞാൻ പലിശ സഹിതം മേടിച്ചോളാം. വേണ്ട, ഇപ്പൊ തരുവാണെങ്കിൽ തന്നോ, പിന്നെയും എനിക്ക് പലിശ സഹിതം തരണം. അയ്യടാ, അങ്ങനെ എന്റെ മുമ്പ് പലിശ വാങ്ങണ്ട. ഓക്കെ ഓക്കെ, എന്നാ വിളിക്കാം, വൈകിട്ട് വിളിക്കാം. ശരി. ഓക്കെ ശരി. അവളൊന്ന് തലയുറ്റി വീണു, ഇപ്പൊ ഹോസ്പിറ്റലിലാ. അയ്യോ, എന്നിട്ട്? ഞാൻ അവൾക്ക് കൊടുക്കാം. ആ കൊടുക്ക. ഹലോ. എന്ത് ഹലോ? ഫുഡ് കഴിക്കാതെ ജോലി ജോലി എന്ന് പറഞ്ഞു നടന്നിട്ട് എന്റെ തലർക്കമായിട്ട്. ഇതൊന്നും അല്ല, ഇത് വയറ്റിലൊന്നും ഇല്ലാത്തതിന്റെ. നല്ല കഴിക്കാൻ പറഞ്ഞ കേക്കല. ഇത് വയറ്റിലുള്ളതിന്റെ. മനസ്സിലായില്ല. അയ്യോ, ജൂനിയർ വരാൻ പോവാന്ന്.
എനിക്കിപ്പോ കാണണം. എന്നാ പിന്നെ അടുത്ത ഫ്ലൈറ്റ് എടുത്ത് ഇനി പോരെ. ഓഫീസിൽ ഇപ്പോ ഓഡിറ്റ് നടക്കുവാ. അപ്പം സാരില്ല, ഡോക്ടർ 3 മാസം റെസ്റ്റാ പറഞ്ഞിരിക്കുന്നേ. പക്ഷെ കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഞാൻ റിസ്ക് എടുക്കണ്ട, ഡോക്ടർ പറഞ്ഞല്ലേ 3 മാസം റെസ്റ്റ്. എന്നിട്ട് ഞാൻ അമ്മയോട് പറയട്ടെ. അമ്മയോട് പറഞ്ഞിട്ട് വിളിക്കൂ. പിന്നെ തന്റെ കുഞ്ഞിനുള്ളത് ഒന്ന് കൊടുത്തേക്ക. ഓ, ഇപ്പഴേ ഞാൻ ഔട്ട്. ഞാനാ വിളിക്കാം, അമ്മയോട് പറയട്ടെ. അമ്മേ, ഹലോ ആന്റി, എന്തുണ്ട്? പിന്നെ അവള് വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഇന്ന് ഡ്യൂട്ടി ഇല്ലല്ലോ, എന്തുപറ്റി? ഹലോ മോനെ, അത് മോളിന്ന് മോർണിംഗ് വീടിന് പുറത്ത് നിൽക്കുമ്പോൾ ഒരു കുട്ടി അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് എതിരെ വന്നൊരു വണ്ടി ആ കുഞ്ഞിനെ തട്ടുന്നതായപ്പോൾ അവൾ ഓടിച്ചിരുന്ന കുഞ്ഞിനെ എടുത്ത് മാറ്റി. അവൾ ചെറുതായി ഒന്ന് വീണു, ഇപ്പൊ ഹോസ്പിറ്റലിലാണ്. ആന്റി, അവള് ഓക്കെയല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ഷീസ് മിസ്കാരേജ്. ഷീസ് നോട്ട് ഓക്കെ. ജോലി, നീ എന്താ ഇങ്ങനെ ശോഭ വഴിച്ചിരിക്കുന്നത്? എല്ലാം കഴിഞ്ഞിട്ട് 1 മാസമായില്ലേ? ലോകത്ത് ആദ്യത്തെ സംഭവം ഒന്നല്ലല്ലോ. അല്ലായിരിക്കും, പക്ഷേ അവർക്കൊക്കെ അടുത്തൊരു കുട്ടി ഉണ്ടാവുന്ന പ്രതീക്ഷയുണ്ട്. ഇവിടെ എനിക്കതില്ലല്ലോ. റിപ്പോർട്ട് ഞാൻ കണ്ടു. ഏത് റിപ്പോർട്ട്? ചുമ്മാ. ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ എന്നെ ഒളിപ്പിക്കാൻ. കല്യാണം കഴിക്കുന്നത് കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടി മാത്രമല്ലല്ലോ. ശരി, ഒരു കുട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരെ സ്നേഹിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ ഹാപ്പി ആയിരിക്കും. പക്ഷെ അന്ന് അവരില്ലെന്ന് കരുതിയിട്ട് നമുക്ക് നമ്മുടെ ലൈഫ് അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇല്ലാണ്ട് ജീവിക്കുന്ന എത്ര പേരുണ്ട്? അവരെത്ര ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്? ഡോക്ടർ ഇത്ര ഉറപ്പിച്ചു പറയുമ്പോ ഡോക്ടറെ അടുത്ത് പോവാൻ പറഞ്ഞു. ഞാനൊരു കാര്യം പറയാം. എന്താ? പണ്ട് ഞാൻ ഒരുപാട് ദേഷ്യപ്പെട്ട് ചോദിച്ചൊരു കാര്യമാണ്. ഇപ്പോ സങ്കടമാണോ സന്തോഷമാണോ എന്നൊന്നും അറിയില്ല. നമുക്ക് ഡിവോഴ്സ് ചെയ്താലോ? ഞാൻ പറയുന്ന കേക്ക്, ഒരു കുട്ടിയില്ലാണ്ട് ഞാൻ കണ്ടതാ സൂര്യ എത്ര ഹാപ്പി ആയിരുന്നു. പക്ഷെ ഇനി ഒരിക്കലും എനിക്കൊരു അമ്മയാവാൻ പറ്റില്ല. ഇനി ഇപ്പൊ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാ നീ ഹാപ്പിയാണോ? ആണോ? ഞാൻ ഹാപ്പി ആവുന്ന കുറപ്പുണ്ടോ? ഉണ്ടോ? ഇല്ല. പിന്നെന്തിനാ ഇങ്ങനെ ഒരു കോസ്റ്റ്? അതെ, ആ ഡോക്ടർ അല്ലല്ലോ അവസാനമാക്ക്. അയാളോട് പോയി പണി നോക്കാൻ പറ. നമുക്ക് അത് ദൈവത്തെ കട്ടയ്ക്ക് കൂട്ടുപിടിക്കാം. അങ്ങനെ അച്ഛനും അമ്മയും കൂടി ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ശല്യം ചെയ്ത് അവസാനം ദൈവം പറഞ്ഞു, ഇന്ന ഈ കുഞ്ഞു മാലാകെ കൊണ്ടുപോയിക്കോ. പിന്നെ അമ്മ അച്ഛനും ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലടി. മോളതെ അച്ഛൻ എടുത്തോട്ട് പോയേ. അവള് പറയട്ടെ എല്ലാ കാര്യവും. പിന്നെ ഞാൻ ഇനിയും കഷ്ടപ്പെടാൻ തയ്യാറാണ്. ഞാൻ തയ്യാറല്ല. ആ എന്താ, നമുക്ക് അവക്കൊരു കൂട്ടോടെ കൊടുത്താലോ? ഏ